ആ പിന്നെ നന്ന ഏ വഞ്ചിനാണോ തോണിനാണോ പറയുന്നത് തോണി രണ്ടും പറയുന്നു ഒന്ന് തന്നെയാണല്ലേ കഷ്ടം ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ സുഹൃത്തെ റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ ദാ നോക്ക് അവിടെ നമ്മൾ എങ്ങനെ കിടക്കും എനിക്ക് അറിയില്ല ബുജി എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് അറിയില്ല ആ ധൈര്യം വേണം മനക്കരുത്തില്ലാത്തവർക്ക് പറ്റിയ പണിയല്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ കേറി നിന്നു അപ്പൊ നമുക്ക് ഇനി കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം നമുക്ക് ഒരു പോരായ്മകളും ചേട്ടൻ വരുത്തിയിട്ടില്ല പക്ക പെർഫെക്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും സോ ചേട്ടാ ചേട്ടനൊരു താങ്ക്സ് പറയാണ്ട് നമുക്ക് പോവാൻ പറ്റില്ല ഈ പുഴ കംപ്ലീറ്റ് അരിച്ചു തപ്പിയ രണ്ട് വൃത്തികെട്ട ബോഡിയോടെ കിട്ടും നോക്കടാ വിഷ്വൽ ബ്യൂട്ടി അല്ലേ പക്ഷെ നല്ല വൈബായിട്ടുണ്ട് സംഭവം നല്ലൊരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നല്ല വൈബായിട്ടുണ്ട് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാമോ ഹായ് ഹായ് വേർ ആർ യു ഫ്രം നീ ഒന്ന് പോടാ നീ പണ്ടേ ഉടായിപ്പാ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഒരു 40 അടിയോളം ആഴമുള്ള സ്ഥലത്താണ് നമ്മള് നിക്കുന്നത് വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ ഇവിടെ അത്ര ആഴമില്ലല്ലേ കറക്റ്റ് പിന്നെ ഈ കുട്ടൻചേട്ടൻ നടക്കുന്നത് വളരെ സാഹസികമായിട്ടാ ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ ദേ ഈ സാധനത്തിൽ കൂടിയാ നടന്നു പോയത് ഇപ്പൊ എന്ത് നടത്തോണ് എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ അതിന്റേതാ ആ മരത്തിന് ഇപ്പൊ ജേബി തട്ടാൻ പോയ ആ മരം ഇവിടെ കൂടുതൽ ഒന്ന് നിർത്ത് തെങ്ങിന് ചെത്തിങ് ഇറക്കാൻ നിക്കുവാണ് ചേട്ടൻ ഈ നിഷ്കളങ്കമായ മുഖത്തെ കൊന്ന് നോക്കണ ഈശ്വര എന്തൊരു ചൈതന്യം ചേട്ടാ ഇതിന്റെ കീഴ നിന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഒരു കൊടമൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കൊടമൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാ തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല കാര്യം നിങ്ങൾ ഈ നാട്ടുകാരാണോ ഇതാണ് ഇവിടെ അടുത്തുള്ള ഏറ്റവും നല്ല ഷാപ്പ് കുട്ടൻചേട്ടനാണ് നമ്മൾ ഇവിടെ എത്തിച്ചത് അത് ശരി അപ്പൊ നീ അവിടെ പോവാറുണ്ടോ ഷാപ്പില് ഫുഡ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് നിറയെ പ്ലേറ്റിലാക്കിയിട്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇത് നമ്മള് പറഞ്ഞ അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം ഈ ക്ലൈമാക്സിൽ ഒത്തിരി റിസ്ക് എലമെന്റ്സ് ഉണ്ട് നായകന് നല്ല ഭാഗ്യവും വേണം ക്യാമറമാൻ ചെറിയൊരു സിഗ്നൽ ഇട്ടു അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ശിവനെ ഞാൻ അവിടെ ഭിത്തിയേലോ ഒട്ടിയിരുന്നേനെ കുടിച്ച ബിയറോളം നന്ദി ഓക്കേ പക്ക പെർഫെക്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും സോ ചേട്ടാ ചേട്ടനൊരു താങ്ക്സ് പറയാണ്ട് നമുക്ക് പോവാൻ പറ്റില്ല നന്ദി പറയാൻ വേണ്ടിട്ട് തുടങ്ങായിരുന്നു പക്ഷെ ആരും കണ്ടിട്ടില്ല ദൈവം ഇത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ക്ഷീണ വെറുതെ വേലിക്കുന്ന സ്നേഹിനെ അടുത്ത് VIP ഷെഡിയിൽ വെച്ചോലേ